നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ കാലവർഷം ശക്തമാകുന്നു വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്തിനും പാലാവയലിനുമിടയിൽ കാര്യംകോട് പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെത്തി പരിശോധന പുതിയ പാലത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേളയുടെ ഭാഗമായി മൊബൈൽ ഫീവർ ക്ലിനിക് ആരംഭിച്ചു ക്ലിനിക്കിന്റെ ഫ്ളാഗ് ഓഫ് ഇരിണാവ് പയ്യട്ടം കെ വി സ്മാരക വായനശാലയ്ക്ക് സമീപം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു പയ്യന്നൂർ നഗരസഭ ഹരിത കർമ്മസേന കുടുംബശ്രീ സംരംഭകരുടെ യൂണിയൻ രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു സി എ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തീരദേശ മേഖലകളിലും മധ്യ വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കർണാടക തീരം മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ സ്വാധീനത്തിലുമാണ് വ്യാപക മഴ ലഭിക്കുന്നത് ഇടിമിന്നലിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബീച്ചുകളിൽ പോകുന്നതും കടലിൽ ഇറങ്ങുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്തിനും പാലാവയലിനുമിടയിൽ കാര്യംകോട് പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെത്തി പുതിയ പാലത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പരിശോധന നടത്തിയത് കാര്യംകോട് പുഴയ്ക്ക് കുറുകെയുള്ള നിലവിലെ പാലത്തിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനപ്രതി കടന്നുപോകുന്നത് പാലത്തിന്റെ വീതി കുറവ് പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് അടുത്തിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെറുപുഴയിലെത്തിയപ്പോൾ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർ നിവേദനം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം പാലം സന്ദർശിച്ചത് പാലത്തിന്റെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അധികൃതർ എത്തിയത് പൊതുമരാമത്ത് വകുപ്പ് പയ്യന്നൂർ ഡിവിഷൻ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ശോഭ ഓവർസിയർമാരായ വി വി സുനിൽകുമാർ എ സായൂജ് എന്നിവരാണ് പരിശോധനയ്ക്കെത്തിയത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും സ്ഥലത്തെത്തിയിരുന്നു ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സ്വപ്നമാണ് ഈ പാലം രണ്ട് ലൈൻ ട്രാഫിക്കിന് സൗകര്യപ്രദമായ വിധത്തിൽ ഒരു പാലം ഉണ്ടാവുക ഒരു വലിയ ട്രാഫിക്ക് വളരെ തിരക്കേറിയ ട്രാഫിക്കുള്ള ഒരു റോഡാണിത് രണ്ട് മേജർ ഡിസ്ട്രിക്ട് റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് തൊട്ടടുത്ത് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അപ്പോൾ ഈ പാലം ഈ വീതി കുറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ മന്ത്രിക്ക് കൊടുത്തൊരു നിവേദനത്തെ തുടർന്ന് വന്ന അന്വേഷണം നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച മൊബൈൽ ഫീവർ ക്ലിനിക്കിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മൊബൈൽ ഫീവർ ക്ലിനിക്കിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ അനുഭവം ആശുപത്രികളിൽ 500 വ്യാപകമായ പനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു ചെറുകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ പഴയങ്ങാടി ഷീ ഷെൽട്ടർ ബസ് സ്റ്റോപ്പ് ചെറുതാഴം സെന്റർ എന്നിവിടങ്ങളിൽ ഡോക്ടർമാരുടെ സംഘം മരുന്നുമായി പരിശോധനയ്ക്കെത്തും
കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ, സി പി മുഹമ്മദ് റഫീഖ്, ടി ചന്ദ്രൻ, ടി വി രവീന്ദ്രൻ, കെ പ്രീത, സി പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ ഹരിത കർമ്മസേന കുടുംബശ്രീ സംരംഭകരുടെ യൂണിയൻ രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേന കുടുംബശ്രീ സംരംഭകരുടെ യൂണിയൻ രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ സി ഐ ടി ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കെ യു രാധാകൃഷ്ണൻ അധ്യക്ഷനായി, എം പി ലേഖ, എൻ രേഷ്മ, എം വി മഞ്ജുള, സി ഐ ടി ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എം വി മഞ്ജുളയെ കൺവീനറായും എം പി ലേഖയെ ജോയിന്റ് കൺവീനറായും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ SSLC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച നേട്ടമാണ് സ്കൂൾ കരസ്ഥമാക്കിയത്. സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയമാണ് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നേടാൻ സാധിച്ചത്. VHSEയിൽ 87.5% റിസൾട്ടും 2 ഫുൾ A+ കണ്ണൂർ ജില്ലയിൽ 2nd സ്ഥാനത്തെത്താൻ സ്കൂളിന് സാധിച്ചു. ഹയർ സെക്കൻഡറിയിൽ 95% റിസൾട്ടും 12 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ചു. പയ്യന്നൂർ ജില്ലയിലെയും നഗരസഭയിലെയും 1st സ്ഥാനത്തെത്താനും ഇതുവഴി സ്കൂളിന് സാധിച്ചതായും സ്കൂൾ അധികൃതർ അറിയിച്ചു. ചരിത്രം സൃഷ്ടിച്ചാണ് സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. 40 വർഷമായി UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശനം ഈ വർഷം മുതൽ പെൺകുട്ടികൾക്ക് കൂടി സാധ്യമായി. ലിറ്റിൽ കൈറ്റ്സ്, NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അപൂർവം വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. കൊറോണ കാലത്ത് ഈ യൂണിറ്റുകൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകളാണ് സ്കൂളിനെ തേടിയെത്തിയത്. സുസജ്ജമായ സയൻസ് ലാബുകൾ, ശാസ്ത്രപോഷണി ലാബ്, കമ്പ്യൂട്ടർ ലാബുകൾ, ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയവയെല്ലാം സക്രിയമാണ്. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള സ്കൂൾ ബസിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. ശക്തമായ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയുടെ സഹായത്തോടെ വലിയ മുന്നേറ്റമാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സർക്കാരും നഗരസഭയും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രിൻസിപ്പൽ TV വിനോദ്, PTA പ്രസിഡന്റ് MV സുനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ TV അജിത, VHSC പ്രിൻസിപ്പൽ കെ പ്രശാന്തൻ, സ്റ്റാഫ് സെക്രട്ടറി ടി വിനോദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചക്ക മഹോത്സവം നടത്തി. നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ചക്ക മഹോത്സവത്തിൽ എത്തിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ചക്കയുടെ രൂപത്തിലുള്ള സെലിബ്രേഷൻ കേക്ക് മുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ ചക്കയും മാങ്ങയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാകുന്ന പ്രകൃതി വിഭവങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഒരു വരുമാനം ഉറപ്പുവരുത്തുക, ഈ നിലയിലാണ് കുടുംബശ്രീയുടെ വരുമാനദായക പ്രവർത്തനം ജില്ലയിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ CDS അധ്യക്ഷ എം മാലതി ചടങ്ങിൽ അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷൻ VK ബാവ, പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു, ഫൈസ് ബീരിച്ചേരി, KV കാർത്യായനി, എം സൗദ, VP സുനീറ, ഇ ശശിധരൻ, സാജിദ സഫറുള്ള, സീതാ ഗണേഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ DD ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EV വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈദ്യുത നിരക്ക് വർധനയ്ക്കെതിരെ ചെറുപുഴയിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ജോയിന്റ് കൺവീനർ TS ഉണ്ണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി കണ്ണൂർ ജില്ലാ ജോയിന്റ് കൺവീനർ TS ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. KM തോമസ്, വാസുദേവ് ആർപൈ, ജെയിംസ് തോമസ്, PC ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം KCB ഓഫീസിനു മുന്നിൽ സമാപിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ.
പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ടി പി സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ സംസ്ഥാനതല പുരസ്കാരം നേടാൻ സഹായിച്ച കൺവീനർ KC സതീശൻ, VHSC പ്രോഗ്രാം ഓഫീസർ വിപിൻകുമാർ വി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് വിജയികളെ സ്വീകരിച്ച് ആനയിച്ചത്. AIO KV പ്രകാശൻ മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VP കൃഷ്ണ പൊതുവാൾ, KU നാരായണൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് MV സുനിൽകുമാർ, TV അജിത, കെ പ്രശാന്തൻ, പ്രിൻസിപ്പൽ TV വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി TV വിനോദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി കായിക പുരസ്കാരം നേടിയ PV ലതികയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് അനുമോദിച്ചു. പെരിങ്ങോം SI PI യദുകൃഷ്ണൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി കായിക പുരസ്കാരം നേടിയ PV ലതികയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് അനുമോദിച്ചു. പെരിങ്ങോം SI PI യദുകൃഷ്ണൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് ലതികയ്ക്ക് ഉപഹാരം നൽകി. എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു സഹായമല്ല, ഒരു പ്രോത്സാഹനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവരോട് സംസാരിച്ചു. ശാരീരിക പരിമിതികളെ മറികടന്ന് കായിക രംഗത്ത് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ ലതികയ്ക്ക് പ്രോത്സാഹനമാകുന്നത് നാട്ടിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയാണെന്നും അതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലെയുള്ള സംഘടനകൾ മാതൃകയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് PI യദുകൃഷ്ണൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. രമേശൻ ഹരിത, ഖാദർ മൗലവി, VK കുഞ്ഞപ്പൻ, പ്രിയംബദ ലക്ഷ്മണൻ, എം ജനാർദ്ദനൻ, KP രവി, TV മാധവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. പരിയാരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ EK ഗോവിന്ദൻ നമ്പ്യാർ അനുസ്മരണം നടത്തി. മുൻ പഞ്ചായത്ത് അംഗം PV ഗോപാലൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്ത് EK ഗോവിന്ദൻ നമ്പ്യാർ ചെയ്ത സേവനം പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ പഞ്ചായത്ത് അംഗം PV ഗോപാലൻ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TV പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് കരിമ്പം KP രാജീവൻ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പപ്പൻ കുഞ്ഞിമംഗലം, സെക്രട്ടറി ജയരാജ് മാതമംഗലം, ട്രഷറർ OK നാരായണൻ നമ്പൂതിരി, PI ശ്രീധരൻ, CI രാജീവൻ, കുന്നിൽ ദാമോദരൻ, PV സജീവൻ, MI സഹദേവൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. DYFI കാങ്കോൽ ഈസ്റ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് പരിധിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാങ്കോൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം CI സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജോത്സ്ന സുരേന്ദ്രൻ, അശ്വതി മോഹനൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി BSc ബയോകെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ ഈശ്വേദ, പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ KP ശ്രേയ, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഐശ്വര്യ ബാബു എന്നിവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം CI സത്യപാലൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE പത്മിനി അധ്യക്ഷത വഹിച്ചു. PI രാധാകൃഷ്ണൻ, MV ദീപേഷ്, KP മോഹൻദാസ്, ഹരി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കള്ളേറ്റുംകടവ് യൂത്ത് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു. കള്ളേറ്റുംകടവ് പാറക്കേക്കുളത്തിൽ നടത്തുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ AV സുനിത അധ്യക്ഷത വഹിച്ചു. PI സുഗുണൻ മാസ്റ്റർ, KE ചന്ദ്രൻ, യൂത്ത് വിങ്സ് സെക്രട്ടറി അഖിൽ കൃഷ്ണൻ, പ്രസിഡന്റ് അതുൽ PV എന്നിവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്.
സ്വാതന്ത്ര്യ സമര സേനാനി ടി സി വി കുഞ്ഞിരാമ പൊതുവാളുടെ 35-ാം ചരമവാർഷികം നടന്നു. ജന്മശതാബ്ദി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഓരോ പ്രദേശത്തും ഓരോ മുക്കിലും മൂലയിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ സ്വാതന്ത്ര്യ ദാഹം എന്നൊരു വികാരം കൊണ്ടുവരാൻ നമ്മുടെ ദേശീയ നേതാക്കൾ കഴിഞ്ഞതിന്റെ ടി സി വി കുഞ്ഞിരാമ പൊതുവാൾ 35-ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ടി സി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ടി പി പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി സി വി ദിനേഷ് കുമാർ, കൌൺസിലർ രൂപേഷ്, പി എം ബാലകൃഷ്ണൻ, എ കെ ശ്രീധരൻ, കലീന്ദിൽ ബാബു എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ പ്രവർത്തക കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി എ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ പ്രവർത്തക കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എ സരോജിനി അധ്യക്ഷയായി. കെ പി ഗീത, എം അനിത എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ തമ്പായിക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ സെക്രട്ടറി കെ വി ഭവാനി നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ണൂർ സർവകലാശാല ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എൻഡോമെന്റ് വിതരണവും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ണൂർ സർവകലാശാല 2022 വർഷത്തെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് നൽകിയ അനുമോദനവും എൻഡോമെന്റ് വിതരണവും സെമിനാർ ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കാലമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ കാലം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടമാണ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം. അതിൽ തന്നെ അവരുടെ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. 3 വർഷത്തെ ബിരുദ പഠനം, കോളേജ് ചെയർമാൻ ഐ വി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ അനുമോദന പ്രസംഗം നടത്തി. വിജയൻ അടുക്കാടൻ, പി പി രോഹിണി, ഡോക്ടർ കെ എം പ്രസീദ്, പി വി രാജൻ, ടി സി വിൽസൺ, എൻ വി ശുഭ, പി നാരായണൻകുട്ടി മാസ്റ്റർ, ശ്രേയസ് എൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിന്റെ 2020-2021 വർഷങ്ങളിൽ പാസായ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ദീക്ഷാന്ത് ശനിയാഴ്ച നടക്കും. കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ശാസ്ത്രജ്ഞ ഡോക്ടർ സുധ യു പി വി നിർവഹിക്കും. കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിന്റെ 2020-2021 വർഷങ്ങളിൽ പാസായ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങായ ദീക്ഷാന്ത് ശനിയാഴ്ച നടക്കും. ഡിആർഡിഒ ശാസ്ത്രജ്ഞ ഡോക്ടർ സുധ യു പി വി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ, പ്രിൻസിപ്പൽ ഡോക്ടർ ലീന, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപക അധ്യാപകേതര ജീവനക്കാർ, വിദ്യാർത്ഥിനികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രൊഫസർ കെ രവീന്ദ്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ എ വി ലീന, ഡോക്ടർ സൂസൻ എബ്രഹാം, അശോക് ഹെഡ്ഗെ, സുന്ദർ വി, രജീഷ് പി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. 2022-2023 വർഷത്തെ പ്രസിഡന്റായി ഡോക്ടർ വരുൺ നമ്പ്യാർ ചുമതലയേറ്റു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ 2022-2023 വർഷത്തെ പ്രസിഡന്റായി ഡോക്ടർ വരുൺ നമ്പ്യാർ ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ചണ്ഡീഗഡിൽ നിന്നുള്ള മുൻ റോട്ടറി ഗവർണർ ഷാജു പീറ്റർ മുഖ്യാതിഥിയായി. വി ആർ അനന്തനാരായണൻ, വി ജി നയനർ, ഡോക്ടർ സന്തോഷ് ശ്രീധർ, മോഹൻദാസ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ സമഗ്ര സ്ഥാനാർബുദ നിർണയ നിവാരണ ക്യാമ്പ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മെഗാ സൈക്ലോത്തോൺ, കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് സൌജന്യമായി ജയ്പൂർ കൃത്രിമക്കാൽ വിതരണം, പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ടൽ ചെടികൾ നട്ട് അവയുടെ സംരക്ഷണം, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ സാമ്പത്തിക പ്രയാസം മൂലം വീട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിപ്പോയ കുടുംബങ്ങൾക്ക്
വീട് പുനർനിർമ്മിച്ചു നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുമായ 25 പെൺകുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുക തുടങ്ങി പയ്യന്നൂർ റോട്ടറിക്ക് പുതിയ ആസ്ഥാന മന്ദിരം എന്നിവ ഈ വർഷം നടപ്പാക്കുമെന്ന് സ്ഥാനാരോഹണത്തിനു ശേഷം പ്രസിഡന്റ് ഡോക്ടർ വരുൺ നമ്പ്യാർ പ്രഖ്യാപിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്തിനും പാലാവയലിനുമിടയിൽ കാര്യംകോട് പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെത്തി. പരിശോധന പുതിയ പാലത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേളയുടെ ഭാഗമായി മൊബൈൽ ഫീവർ ക്ലിനിക് ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഫ്ളാഗ് ഓഫ് ഇരിണാവ് പയ്യട്ടം കെ വി സ്മാരക വായനശാലയ്ക്ക് സമീപം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ, ഹരിത കർമ്മസേന, കുടുംബശ്രീ സംരംഭകരുടെ യൂണിയൻ രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി എ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.